മറ്റൊരു വാർത്തയിലേക്ക് കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ അറസ്റ്റിൽ ചിത്രദുർഗ സ്വദേശിയായ രേണു രേണുക സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംന ഈ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതിൽ ദർശന് പങ്കുണ്ടെന്നാണല്ലോ പോലീസ് പറയുന്നത് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു അതിനുശേഷമാണ് ഈ രേണുകാസ്വാമിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ഏത് രീതിയിൽ നേരിട്ട് ദർശനിലേക്ക് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മഞ്ജുഷെ കാര്യത്തിൽ കന്നഡ നടിയും ദർശന്റെ സുഹൃത്തുമായ പവിത്ര ഗൗഡയ്ക്ക് ഈ കൊല്ലപ്പെട്ട രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു ഇതാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഈ രേണുകാസ്വാമി നിരന്തരമായി ഇത്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു ഈ രേണുകാസ്വാമിയെ ഒരു അഴുക്കുചാലിൽ നിന്നാണ് മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുക്കുന്നത് തെരുവു നായകൾ വലിച്ചെറക്കുന്ന തരത്തിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നത് ഇത് ആദ്യം ഒരു ആത്മഹത്യ ണെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും തുടർന്ന് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അന്വേഷണം തുടങ്ങിയിരുന്നു ഈ സമയത്താണ് മൂന്ന് പേർ വന്ന് കീഴടങ്ങിയിരുന്നു പോലീസിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് സാമ്പത്തിക തർക്കമുണ്ടായി രേണുകാസ്വാമിയുമായി അതാ അതാണ് ഒരു കൊലപാതകത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിയെന്ന തരത്തിൽ അവർ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇവരെ കൂടുതൽ അന്വേഷണം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ഈ ദർശനുമായിട്ടുള്ള ഒരു ബന്ധം പോലീസിന് വ്യക്തമാകുന്നത് ദർശന്റെ സുഹൃത്തായ കന്നഡ നടക്ക് അശ്വതി ശ്ലീല സന്ദേശങ്ങൾ അയച്ചതറിഞ്ഞ് ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ബന്ധപ്പെടുകയും തുടർന്ന് അയാൾ വഴി രേണുകാസ്വാമിയെ നഗരത്തിലെത്തിക്കുകയും എത്തിക്കുകയുമായിരുന്നു തുടർന്നാണ് ദർശന്റെ മൈസൂരിലുള്ള ഫാം ഹൗസിലേക്ക് ഇയാളെ എത്തിച്ച് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാൽ കൊലപാതകം അവിടെ വെച്ച് തന്നെയാണോ ഈ ഫാം ഹൗസിൽ വെച്ച് തന്നെയാണോ നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും എന്താ ഈ ഫാൻസ് അസോസിയേഷനുമായി ദർശൻ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് അവർ വഴിയാണ് ഇയാളെ നഗരത്തിൽ എത്തിച്ചതെന്നാണ് അറിയുന്ന വിവരം എന്തായാലും ഇതുവരെ പത്ത് പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ായിരിക്കുകയാണ് മറ്റൊരു വാർത്തയിലേക്ക്